കർത്താവിൻ്റെ നാമം ഈ രാത്രിയിലും നമ്മുടെ ഇടയിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്, എല്ലാ മുഴങ്കാലും മടങ്ങും യേശുവിൻ്റെ സന്നിധിയിൽ. ആ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ ദൈവ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം പ്രാരംഭത്തിൽ പാടിയതുപോലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ, സംരക്ഷണത്തിൻ്റെ വലയത്തിൻ കീഴിൽ നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷങ്ങളിൽ വായിക്കുന്ന പോലെ, ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, ദുഷ്ടൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയാതെ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ കൂടെ ഇരിക്കുകയും ആ അത്യുന്നതൻ്റെ മറവിൽ നമ്മെ മറയ്ക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഒന്നോർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയിൽ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവപാദവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും, വിശേഷിയ എൻ്റെ സഹസുശ്രൂഷൻ അജേഷ് പാസ്റ്റർക്കും എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ 7 ആഴ്ചയായി വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന 7 സഭകളെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ് നാം നടത്തി വന്നത്. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രോത്സാഹന വാക്കുകൾക്ക് വളരെ നന്ദി. ആമീൻ. തീർച്ചയായിട്ടും ഒരു ദൈവദാസനെ സംബന്ധിച്ച്, ദൈവദാസന്മാരെ സംബന്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ സ്പർശിക്കുന്നതായ വചനങ്ങൾ, അത് പറയുന്നത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രചോദനമാണ്. ഇന്നു വരെയും ആ ഒരു പ്രചോദനം നൽകിയ എല്ലാ ദൈവജനത്തോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരുമിച്ച് ചിന്തിച്ചത് ലവോദിക്ക സഭയെക്കുറിച്ചാണ്. ഞാൻ 7 സഭയുടെ ഒരു ചുരുക്കം അമേന വേഗത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. 1-2 വാക്കുകളിൽ മാത്രമേ ഞാനത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എഫസോസ് സഭയുടെ വീഴ്ച എന്ന് പറയുന്നത് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഒരു വീഴ്ചയിൽ നിന്ന് മറ്റൊരു വീഴ്ചയിലേക്ക് ഓരോ സഭയും മുന്നോട്ട് പോകുവാനിടയായി. വിരലെണ്ണാമെന്ന 2 സഭകൾ മാത്രം വ്യത്യസ്തമായ സ്വഭാവത്തിന്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള സഭയായി നിലകൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിൽ നിന്ന് നൽകുന്ന നമുക്കൊരു സന്ദേശമെന്ന് പറയുന്നത്, എല്ലാ കാലത്തും വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഒരു പറ്റം ദൈവജനം എവിടെയുമുണ്ട്. ആമേൻ. ഒരു പറ്റം, ഒരു ശേഷിപ്പ്, പരമാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തിനായി നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന സ്മുർണയെ പോലെ, ഫിലദൽഫിയ സഭയെപ്പോലെ ഇന്നും അനേക വിശ്വാസി മക്കളുണ്ട്. എന്നാൽ മറ്റു പല സഭകളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരാജയത്തിലേക്ക് വീണുപോയപ്പോൾ, ആമേൻ, വ്യത്യസ്തമായി നിലകൊള്ളുന്ന സഭയെപ്പോലെ നാമുമായി തീരുവാനിടയാകട്ടെ. വി മസ്റ്റ് ബി ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ്. ആമേൻ. വൺസ് അഗെയിൻ, വി മസ്റ്റ് ബി ഡിഫറെൻ്റ് ഫ്രം അതേഴ്സ്. നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി തീരുവാൻ ഇടയായി തീരട്ടെ. മറ്റൊരു കാര്യം കൂടെ, പുറമെയുള്ള ഇവാലുവേഷൻ അല്ല കർത്താവ് അവലംബിക്കുന്നത്, മറിച്ച് അകമയുള്ള അനുഭവങ്ങളെയാണ് കർത്താവ് എന്തു ചെയ്യുന്നത്, അവലോകനം ചെയ്യുന്നത്. നിനക്ക് ജീവനുണ്ട് എന്ന് പേര് ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. പുറമെയുള്ള ഇവാലുവേഷൻ ജീവനുണ്ട് എന്നാണ്, പക്ഷേ അകമേ മരിച്ചവനാകുന്നു. അങ്ങനെയെങ്കിൽ നമുക്കാർക്കും ഒരു വ്യക്തിയെ പോലും പുറമേ ഇവാലുവേഷൻ ചെയ്യുവാൻ കഴിയുകയില്ല.
ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആമീൻ. ദൈവമക്കളെ, ദൈവസ്നേഹത്തിൽ നിന്ന് വീണു പോയാൽ സഭ എവിടേക്ക് ചെന്ന് അവസാനിക്കുന്നെന്നറിയാമോ? ക്രിസ്തു സഭയിൽ നിന്ന് പുറത്തു പോകുവാനിടയാകും. എഫസോ സഭ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വീണുപോയെങ്കിൽ ലവോദിക്ക സഭ എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ സഭയിൽ നിന്ന് പുറത്തു പോകുവാനിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം കുറയുമ്പോൾ അത് ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പരാജയത്തിൻ്റെ ആദ്യ പടിയാണ്. ആ വീഴ്ച നാം കണ്ടുണർന്ന് വീണതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോയാൽ അടുത്തൊരു വീഴ്ചയിലേക്കായിരിക്കും അടുത്ത സ്റ്റെപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതും കണ്ടിട്ടും കാണാത്തവനെ പോലെ മുന്നോട്ട് പോയാൽ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആമീൻ, ക്രിസ്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുവാനിടയാകും. സ്നേഹിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരിക്കലൂടെ ഈ ഒരു ബുദ്ധി ഉപദേശം നൽകുന്നു. ദൈവത്തോടുള്ള ആഴമായ സ്നേഹം പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞാൽ നിന്റെ യൗവനകാലത്തിലെ സ്നേഹം, വിവാഹം കഴിച്ച ആദ്യ ദിനങ്ങളിലെ സ്നേഹം പോലെ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. ആ സ്നേഹത്തിന് വിള്ളൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായും സഭാനാഥൻ കർത്താവ് സഭയിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള കാര്യം നാം മറന്നുപോകല്ല. സഭയിൽ നിന്ന് പുറത്തു പോയാലും ആ സഭയിലുള്ളവർ ധനികന്മാരാകാം, ഒന്നിനു കുറവില്ലാത്തവരായി തീരാം. ആമേൻ. എല്ലാത്തിൻ്റെയും ശ്രേഷ്ഠത, എല്ലാത്തിൻ്റെയും പെരുപ്പം അവരുടെ ഇടയിൽ ഉണ്ടാകാം. എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വാസ്തവത്തിൽ സഭയിൽ കർത്താവുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ഒരിക്കലൂടെ, ആമേൻ, അത് എംഫസൈസ് ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല ലോകത്തിൽ സഭയുടെ പെരുമയും, ആമേൻ, അതിൻ്റെതായ മേൽമയൊന്നുമല്ല, മറിച്ച് ക്രിസ്തു സഭയ്ക്കകത്തുണ്ടോ അതോ ക്രിസ്തു സഭയിൽ നിന്ന് പുറത്താകുന്നോ എന്നുള്ളതാണ് നാം കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത്. സഭയിൽ നിന്ന് കർത്താവ് പുറത്തു പോയാൽ സഭ ഒരിക്കലും സഭയാകുകയില്ല. ഇഫ് ക്രൈസ്റ്റ് ഈസ് ഔട്ട്സൈഡ് ദ ചർച്ച്, ദെൻ ചർച്ച് ഈസ് നോട്ട് നോൺ ആസ് എ റിയൽ ചർച്ച്. യഥാർത്ഥ സഭ, ആമീൻ, കർത്താവ് സഭയ്ക്കകത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ സഭയായി തീരുവാൻ കഴിയുള്ളൂ. ക്രിസ്തു സഭയിൽ നിന്ന് പുറത്തു പോയാൽ അത് യഥാർത്ഥമായ സഭയല്ല. അവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം നാലാമത്തെ അധ്യായമാണ് നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഞാൻ ഇതുവരെയും അവലംബിച്ച ആമീന് രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ ആമീൻ പഠിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത്. ആമീൻ, വാക്യം പ്രതി വാക്യമായി നമ്മൾ വ്യാഖ്യാനിച്ചാൽ, പഠനത്തിന് വിധേയമാക്കിയാൽ അവസാനിക്കുകയില്ല. അതുകൊണ്ടാണ് ആമീൻ അധ്യായമായി നാം ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഈ വെളിപ്പാട് പുസ്തകം നാലാമത്തെ അധ്യായം മുതൽ നാം അറിഞ്ഞിരിക്കേണ്ട അനവധി സത്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം 19 വാക്യം നാം വായിക്കുമ്പോൾ അന്ന് നാം ധ്യാനിച്ചത് ഇപ്രകാരമാണ്, ഇപ്പോഴുള്ളതും, ആമേൻ, നീ ഇപ്പോഴുള്ളതും, അടുത്തത് ഇനി സംഭവിപ്പാൻ, നീ കണ്ടത് ഇപ്പോഴുള്ളത് ഇനി സംഭവിപ്പാനുള്ളത്, ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തെ മൂന്നായി തരംതിരിച്ച് പഠിക്കുവാനിടയായി തീരും. ആദ്യത്തെ അധ്യായം എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ളതാണ്. ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഐ മീൻ, when we read Book of Revelation chapter 1, we see a glorified Christ. John, he saw
a vision about the glorified Christ. I mean, magutthigirikkapada Christuvinte darshanamanu Yohannan kaanuvanayittu idayi thunnathu. രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ സഭയെ കുറിച്ച് കാണുവാനിടയായി. നാലാമത്തെ അധ്യായം മുതൽ ഇനി മേലാൽ സംഭവിപ്പാനുള്ളത്, വരുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെൻ വി റീഡ് ചാപ്റ്റർ ഫോർ ഓൺവേർഡ്സ് വി സി ദാറ്റ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. എന്താണ് സഭയിൽ, ഐ മീൻ ഇനി അതിവിദൂര ഭാവിയിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. എനിക്കറിയാം, ഐ മീൻ ഈ കണ്ടന്റായിട്ട് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയാൽ എനിക്ക് തന്നെ ഒരു മാനസിക പ്രയാസമുണ്ട്. എങ്കിലും ചില സാഹചര്യങ്ങൾ അങ്ങനെ പറ്റിക്കൊള്ളല്ലോ. നാല് അഞ്ച് അധ്യായങ്ങളിൽ സഭ എവിടെയായിരിക്കുന്നു എന്നറിയാമോ? സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം. Church is along with Christ in heaven. Nale anche adhyayangalil Christu, I mean sabayumayitta orumicha evide aayirikkunu? Swargathil aayirikkunu. Iniyum 6 mudal, I mean 19th adhyayam vare namukku kaanuvan kadinathu magapeedana kaalam. മഹാപീഡന കാലം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ചാപ്റ്റർ 6-19 എന്ന് പറയുന്നത് ഗ്രേറ്റ് ട്രിബുലേഷൻ മഹാപീഡന കാലമെന്നും മഹോദ്രവയുഗം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശമാണ് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. 19 അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു സഭ ഒരുമിച്ച് സ്വർഗത്തിൽ ആയിരുന്നത്, ഐ മീൻ താഴേക്ക് ഇറങ്ങി വരുന്നു, എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഐ മീൻ 1000 ആണ്ട് ഐ മീൻ ഈ ഭൂമിയിൽ വാഴുവാൻ. ചാപ്റ്റർ 19 ഓൺവേർഡ്സ് വി സീ ഗോഡ്, I mean, our Lord Jesus Christ is going to rule over the world 1000 years. Ayiram varsham ee logathu vaazhuvanayittu pogunu. Maga peedanathinu shesham, after the great tribulation, our Lord Jesus is going to rule over the world for 1000 years. Ayiram varsham ee logathu amen endiyanayittu pogunu, vasikkuvanayittu pogunu. Iniyum avasanathe adhyayamaana ക്രിസ്തു സഭയ്ക്ക് ഏറ്റവും നൽകുന്ന പ്രത്യാശ. സാത്താനെയും തൻ്റെ കൂട്ടരെയും എന്നേക്കുമായി ബന്ധിച്ച് നരകത്തിലേക്കിടുന്നതും പാപത്തിൻ്റെ സ്വാധീനമോ പാപത്തിൻ്റെ ശക്തിയോ പാപം ഒരിക്കൽ പോലും ഇല്ലാത്ത നിത്യയുഗമാണ് അവസാനത്തെ 2 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. നിങ്ങൾക്കൊരു ചെറിയൊരു ആമേൻ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ 4-5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തു സഭ ആരോടൊപ്പമായിരിക്കുന്നു? ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നു. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ കുറച്ച് പഠിക്കണം. ഇന്ന് എനിക്കറിയാം, ഇന്ന് രാത്രി വ്യക്തിപരമായ ജീവിതത്തെ തട്ടി ഉണർത്തുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന ഒരു വചനമായിരിക്കും ഇത്. ഉപദേശപരമായിട്ടുള്ള ഒരു ചെറിയൊരു വിഷയമാണ്. നമ്മുടെ ചിന്തയിൽ എന്താണ്, സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമോ അതോ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകില്ലയോ? പോകത്തില്ല. യെസ്, അതാണ് നമ്മുടെ വിശ്വാസം. അതിന് എന്താണ് തെളിവ്? 4 അധ്യായം മുതലാണ് അതിന് വ്യക്തമായ തെളിവ്. ഞാൻ പറഞ്ഞല്ലോ, ഐ മീൻ ഇന്ന് രാത്രി അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. ചർച്ച് വിൽ നെവർ എവർ അണ്ടർഗോ ദി ഗ്രേറ്റ് ട്രിബുലേഷൻ. മഹാപീഡനത്തിലൂടെ സഭ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കടന്നു പോകുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഈ സഭ പീഡനത്തിൽ കടന്നു പോകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് 3 പഠിപ്പിക്കലാണ് ഇന്ന് ലോകത്തിൽ മുഴുവനുമുള്ളത്. 3 ടീച്ചിങ്. There are 3 teaching. 1 is പ്രീ ട്രിബുലേഷൻ തിയറി. പ്രീ മഹാപീഡനത്തിന് മുമ്പുള്ള
ഐ മീൻ ആ ഒരു തത്വം മഹാപീഡനത്തിന് മുമ്പ്. രണ്ടാമത്തത് മിഡ് ട്രിബുലേഷൻ തിയറി. ഞാനൊരു തിയോളജി ഐ മീൻ ഒരു ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന രീതിയൊന്നും അല്ല പഠിപ്പിക്കുന്നത്, ഇത് പക്ഷെ മനസ്സിലായിരിക്കണം. അടുത്തത് പോസ്റ്റ് ട്രിബുലേഷൻ തിയറി. ഐ മീൻ മഹാപീഡനത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും. രണ്ട്, ചിലർ പഠിപ്പിക്കുന്നത് മഹാപീഡനത്തിന്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടും എന്നുള്ളതാണ്. മൂന്നാമത്തെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് മഹാപീഡനത്തിന് ശേഷമേ കർത്താവിൻ്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയുള്ളൂ. ഇതാണ് ബേസിക്കലി മൂന്ന് പഠിപ്പിക്കലുകൾ ഇന്ന് ലോകത്തിലുള്ളത്. ഈ മൂന്ന് പഠിപ്പിക്കലുകൾക്കും അതിൻ്റെതായ വാക്യങ്ങളും വാക്യ വ്യാഖ്യാനങ്ങളുമുണ്ട്. നാം ഒരുമിച്ച് വിശ്വസിക്കുന്നത് സഭ ഒരിക്കൽ പോലും എന്ത് ചെയ്യത്തില്ല, മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല. തെളിവ് നമ്മൾ ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഐ മീൻ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഐ മീൻ അധ്യായങ്ങളിൽ സഭ സഭ എന്ന വാക്ക് നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയും. എന്നാൽ നാല് മുതലുള്ള അധ്യായങ്ങളിൽ there is no mention about church. I mean, നാല് മുതലുള്ള അധ്യായങ്ങളിൽ സഭ എന്നൊരു പദപ്രയോഗം നമുക്ക് എവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല, ആ അധ്യായങ്ങളിലൊന്നും കാണുവാൻ കഴിയുന്നില്ല. മാത്രമല്ല നാലാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഐ മീൻ സ്വർഗം തുറന്നിരിക്കുന്ന ഒരു വാതിൽ എന്നിട്ട് പറയുകയാണ്, യോഹന്നാനെ നീ ഇവിടേക്ക് കയറി വരിക, നീ ഇവിടേക്ക് കയറി വരിക. ഐ മീൻ ഇവിടേക്ക് കയറി വരിക എന്ന പദത്തിന് ലാറ്റിൻ പദം ഉപയോഗിച്ചിരിക്കുന്നത് റാപ്ചർ എന്ന പദപ്രയോഗമാണ്. റാപ്ചർ എന്ന പദപ്രയോഗം വലിച്ചെടുത്തു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി വിശദീകരിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് ഐ മീൻ മുതലായ പക്ഷികൾ ഇതിനെ ഐ മീൻ എടുത്തുകൊണ്ട് പോകുന്ന പോലെ, ഒന്നുകൂടി പറഞ്ഞാൽ ഇരുമ്പിനെ കാന്തം എങ്ങനെയാണോ ആകർഷണീയ ശക്തിയാൽ വലിച്ചെടുക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിൻ്റെ സഭയെയും ഐ മീൻ മഹാപീഡനത്തിൻ്റെ മുമ്പേ ഐ മീൻ എടുക്കുവാനായിട്ടിടയായി തീരും. ഐ മീൻ സ്വതം ഹല്ലേലൂയ. ഞാൻ ഇറ്റ് സ്പീഡിൽ പോകുന്നതിൽ ഐ മീൻ ആ വിഷയം ഒന്ന് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ സഭ എന്ന പദപ്രയോഗം നാല് മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവവചനം പറയുന്നത് സഭ ഒരിക്കൽ പോലും എന്ത് ചെയ്യത്തില്ല, മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല. ആ സമയത്ത് സഭ എവിടെയായിരിക്കും? ദൈവം യോഹന്നാനോട് പറയുന്ന പോലെ, യേശു യോഹന്നാനോട് പറഞ്ഞ പോലെ, ഇവിടെ കയറി വരിക, നീ ഇവിടെ കയറി വരിക. ഈ കയറി വരുന്ന എപ്പോഴെന്നറിയാമോ? ലവോദിക്ക സഭ സഭായുഗത്തിന്റെ അന്ത്യഘട്ടമാണ്. ഐ മീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ സഭായുഗത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഐ മീൻ കർത്താവ് സഭയെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുവാനിടയാകും? ഒരു വലിയ ക്ഷണം ഐ മീൻ ഒരു ക്ഷണം ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, ഐ മീൻ സഭയെ വേഗത്തിൽ വരിക. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇനി ശ്രദ്ധിക്കണേ, ഈ നാല് മുതൽ ഉള്ള അധ്യായങ്ങൾ മുഴുവനും നാല് ജീവികൾ, കഴുകന്റെ മുഖം, മനുഷ്യമുഖം, സിംഹമുഖം, പിന്നെന്താ ഇങ്ങനെയൊക്കെ ആ കാളയുടെ മുഖം, ഇതെല്ലാം എന്താ വായിക്കുന്നത്? നമ്മൾ നോക്കിയാൽ മതി, നാല് മുതൽ തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നാല് ഇതെല്ലാം നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ കഴുകന്റെ മുഖം ഈ നാലാം അധ്യായത്തിൽ തന്നെ ഉണ്ട്, നമ്മൾ പിന്നീട് അത് വായിക്കുന്നതായിരിക്കും. കഴുകന്റെ മുഖം, സിംഹമുഖം, മനുഷ്യമുഖം, ഐ മീൻ ഇതൊക്കെയും എവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കഴിയുന്നത് പഴയ നിയമത്തിലാണ് അല്ലേ? പുതിയ നിയമത്തിലുണ്ടോ? നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. എവിടെയാവോ കാണാൻ കഴിയുന്നത്? പഴയ നിയമത്തിൽ. നമുക്കറിയാം എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ സിംഹാസനത്തിൽ, മാത്രമല്ല ഞാനൊരു ഐ മീൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാളെ കാണുന്നു, കഴുകന്റെ മുഖം, മനുഷ്യന്റെ മുഖം, ഐ മീൻ സോദരം ഹല്ലേലൂയ കാളയുടെ മുഖം. ഇതൊക്കെ ആരെ സംബന്ധിച്ച? പഴയ നിയമം ഇസ്രായേലിനെ സംബന്ധിച്ച. നമ്മള് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും സഭയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുന്നില്ല, കാണാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ അർത്ഥം നാല് മുതൽ അഞ്ച് ഐ മീൻ തുടർന്നുള്ള അധ്യായങ്ങളിൽ മുഴുവനും കാണുന്ന കാര്യങ്ങൾ
ക്രിസ്തു സഭയുമായിട്ട് ബന്ധപ്പെട്ടയല്ല, പിന്നെ ആരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അറിയാമോ? ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ മഹാപീഡന കാലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ്. ദൈവനം കൂടുതലായി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പദപ്രയോഗങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് യാക്കോബിന്റെ കഷ്ടകാലം? ഐ മീൻ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്നത്, ഐ മീൻ അത് മഹാപീഡനം ആർക്കു വേണ്ടി മാത്രമുള്ളതാണ് അറിയാമോ? ഐ മീൻ ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭ ഒരിക്കലും എന്ത് ചെയ്യില്ല, മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല. ആമീൻ. ചില തെളിവുകൾ പറഞ്ഞോളൂ. ഈ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിപ്പിക്കാം. ആമീൻ. റെവലേഷൻ ചാപ്റ്റർ 3:10, റെവലേഷൻ ചാപ്റ്റർ 3:10, ആമീൻ 3-ാം അധ്യായം, ആമീൻ റെവലേഷൻ ചാപ്റ്റർ 3:10 നോക്കി. എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ ശ്രദ്ധിച്ച്. ഇവിടെയാണ് ഇത് ഏത് സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണെന്ന് അറിയാമോ? ഫിലദൽഫിയ സഭ. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു തെറ്റു പോലും ഒരു കുറ്റം പോലും പറയുവാൻ നിർവാഹമില്ലാത്ത ആ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ്, ആ സഭയ്ക്ക് കൊടുക്കുന്ന വാക്തത്വമാണ്. എന്താണെന്നറിയാമോ? നീ എന്റെ വചനം കാത്തു കൊണ്ടതിനാൽ, ഐ മീൻ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്. അർത്ഥാൽ ഐ മീൻ ഈ മഹാപീഡന കാലയളവിൽ, മഹോദ്രവയുഗ കാലയളവിൽ, ഐ മീൻ ഭൂതലത്തിൽ നിന്ന് വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാൻ നിന്നെ കാക്കും, ഞാൻ അതിലൂടെ കടത്തിവിടുമെന്നല്ല പറയുന്നത്, ഞാൻ അതിൽ നിന്നെ കാക്കും, ഞാൻ നിന്നെ അതിലൂടെ കടത്തിവിടുമെന്നല്ല പറയുന്നത്, ആമേൻ അതിൽ നിന്ന് നിന്നെ കാക്കുവാനിടയായി തീരും. അതുകൊണ്ട് പറയുന്നത് സഭ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, നാം വിശ്വസ്തതയോടുകൂടി കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ കാലയളവിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനിടയായി തരും. ഹല്ലേലൂയ്യ. ദൈവത്തിലെ നാം ഫിലദൽഫിയ സഭയെ പോലെ, ആമീൻ, വചനം കാത്തുകൊണ്ടാൽ ദേശത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കാക്കുവാനിടയായി തീരും. ഞാനൊരു ചെറിയ തെളിവ് പഴയ നിയമത്ത് പറയാം. എനിക്കറിയാം, ആമീൻ സ്വതം സമയം വേഗത്ത് മുന്നോട്ട് പോകുന്നു. ആമീൻ. മിസ്രൈമിൽ ആമീൻ എല്ലാ കടിഞ്ഞൂലുകളെയും ആമീൻ ആമീൻ സംഹാരകൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു കുടുംബത്തിന് ആനന്ദമാ. ഏത് കുടുംബത്തിനാണെന്ന് അറിയാമോ? കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടി എന്ന കാരണത്താൽ, ആമീൻ, ആ ദേശത്ത് വലിയ ആമീൻ ദീനരോദനത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോഴും, ഹല്ലേലൂയ, കണ്ണുനീരിന്റെ ആമീൻ ശബ്ദം ഉയരുമ്പോഴും, ആമീൻ, ഇസ്രായേലിയ കുടുംബത്തിനകത്ത് സന്തോഷം. എന്താ കാരണമെന്നറിയാമോ? മറ്റൊന്നുമല്ല, ഹല്ലേലൂയ, കട്ടളമേലും കുറുമ്പടിമേലും യേശുവിന്റെ രക്തം പുരട്ടിയതിനാൽ ആമീൻ ആ പരീക്ഷ കാലയളവിലും ആമീൻ അവർക്ക് ആനന്ദിക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നാം ദൈവവചനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ, ആമീൻ, ഒരു പരീക്ഷാകാലവും നമ്മെ തകർക്കുകയില്ല. നമ്മെ കാക്കുവാൻ പര്യാപ്തനായ കർത്താവാണ് നമ്മോട് കൂടെയുള്ളത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ആമീൻ, സ്വർഗീയമായ ആരാധനയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്വർഗീയമായ ആരാധന, ആമീൻ, എ മോഡൽ ഓഫ് വർഷിപ്പ്. A model of worship. Worship on earth as it is in heaven. ദൈവമക്കളെ ശ്രദ്ധിക്കണം, സ്വർഗത്തിലെ പോലെയുള്ള ഒരു ആരാധനയാണ് ഇവിടെയും വെളിപ്പെടേണ്ടത്. ആമേൻ. സ്വർഗത്തിലെ പോലെയുള്ള ആരാധന. അങ്ങനെയെങ്കിൽ 4-ാം 5-ാം അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ആരാധന, ഒരു യഥാർത്ഥമായ ആരാധനയുടെ മനോഹരമായ ചിത്രമാണ്. സ്വത്രം നമ്മൾ ആ ആരാധന ഒന്ന് ആഴമായി ഒന്ന് ധ്യാനിക്കാനായിട്ട് പോകുക. ആ ആരാധന ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആരാധനയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുവാനായിട്ട് ഇടയായി തരട്ടെ. കമ്പയർ ചെയ്തതിനു ശേഷം വാസ്തവത്തിൽ സ്വർഗത്തിലെ ആരാധനയുടെ തനിപ്പകർപ്പാണോ നമ്മുടെ ആരാധന എന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യുവാനിടയായി തരട്ടെ. അതിനു മുമ്പ് ആമീൻ, ഇവിടെ വായിക്കുന്നത് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. ആമീൻ. സ്വർഗം അനന്തരം, അതിനു ശേഷം
സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ വാതിൽ തുറന്നിരിക്കുക, വാതിൽ എന്ന ശബ്ദം ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇതിനോടകം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? വാതിൽ, ഹൗ മെനി ടൈംസ് ദാറ്റ് വേർഡ് ഡോർ ഈസ് യൂസ്? 1, 2, 3 അധ്യായങ്ങൾ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്? ഇത് എത്രാമത്തെയാണ്? പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യം ഒന്നും ചോദിക്കല്ലേ. ഐ മീൻ പാസ്റ്റർ പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ഇതിനു മുമ്പ് 2 വാതിലുകളെ കുറിച്ച് കാണുന്നു. ഐ മീൻ 1, നമ്മൾ 3-ാമത്തെ അധ്യായം ഐ മീൻ സഹോദരൻ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ നിനക്കായി ഒരു വാതിൽ തുറന്നിരിക്കുന്നു അല്ലേ. ഐ ഓപ്പൺ എ ഡോർ ഫോർ യു, ഞാൻ നിനക്കായി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. നമുക്കെപ്പോഴും ഈ വാതിൽ തുറന്നിരിക്കുന്നു. ഐ മീൻ നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് 2 അന്യഭാഷയുടെ പറഞ്ഞ് ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നു തരുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു ആവേശമാണെന്നറിയാമോ, എന്തോ സന്തോഷമാണെന്നറിയാമോ? കാരണം വാതിൽ തുറന്നിരിക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന വാതിൽ ഏതിനു വേണ്ടിയുള്ള വാതിലാണെന്നറിയാമോ? ഏതിനു വേണ്ടിയുള്ള വാതിലാ? ഏതിനു വേണ്ടിയുള്ള വാതിലാണെന്നറിയാമോ? ഐ മീൻ നാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ്യ, ഐ മീൻ സ്തോത്രം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വാതിൽ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള വാതിലാ. നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാതിൽ ഏതാണെന്നറിയാമോ? ഖത്തറിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, യു കെയിലേക്ക്, അമേരിക്കയിലേക്ക്, ഇനി മറ്റേതെല്ലാം രാജ്യങ്ങളാണോ അടുത്ത നാളുകളിൽ പ്രചുരപ്രചാരമായി പോകുന്നത്, ഐ മീൻ ഐ മീൻ അവിടെയൊക്കെ പോകുവാനായിട്ടുള്ളൊരു വാതിൽ തുറന്നു തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വേണം. തീർച്ചയായിട്ടും ദൈവജനത്തിന് വാതിൽ തുറന്നു തരണമെന്നേ. ദൈവം നമ്മൾ എന്നും ഇതുപോലെ നിർത്താനല്ല വാതിൽ. പക്ഷെ ഇവിടെ പറയുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ള വാതിലാണെന്നറിയാമോ? എന്തിനു വേണ്ടി എന്നുള്ള വാതിൽ അറിയാമോ? സാത്താന്റെ പള്ളിയിൽ നിന്ന് അനേകരെ വലിച്ച്, ആമേൻ ഹല്ലേലൂയ, അവരെ സുവിശേഷീകരണത്തിന് വേണ്ടിയാ ഒരു വാതിൽ തുറന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ദൂതൊന്ന്, ആമേൻ സ്തോത്രം, അന്യഭാഷ പറയാതെ പറയുക, ചിലർക്ക് സുവിശേഷീകരണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വാതിൽ തുറക്കുക. എനിക്കറിയാം എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുമെന്നുള്ളത്. തമ്പുരാൻ പറയുക, ഞാൻ നിനക്ക് വേണ്ടി സ്തോത്രം. പക്ഷെ വേറെ ഏതെങ്കിലും വാതിലിനെ കുറിച്ചൊന്ന് പറ, ഞങ്ങളൊന്ന് കേട്ട് സന്തോഷിക്കട്ടെ. നമുക്ക് ഈ നൈമൻഷികമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകളെ കുറിച്ച് കേൾക്കാൻ നമുക്ക് ഒത്തിരി ആഗ്രഹം. എന്നാൽ ഇവിടുത്തെ വാതിൽ എന്തിനു വേണ്ടിയുള്ള വാതിൽ എന്നറിയാമോ? സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള വാതിൽ. ഇന്ന് രാത്രിയിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ചിലരെ സുവിശേഷകരായി കണ്ടിരിക്കുമ്പോൾ ഇനി പല വാതിലുകൾ അടയുന്നതിൻ്റെ കാരണം ആ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത് കാണുവാൻ വേണ്ടിയാണ്. ചില വാതിലുകൾ അടയുന്നതിൻ്റെ കാരണം, ആമേൻ, ചില വാതിലുകൾ അടയുന്നതിൻ്റെ കാരണം ദൈവം മറ്റൊരു വാതിൽ നിനക്കായി തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സുവിശേഷീകരണത്തിന് വേണ്ടി, ആമേൻ, സുവിശേഷീകരണത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഫിലദൽഫിയ സഭയ്ക്ക് ഒരു വാതിൽ തുറന്നു, ആമേൻ. അതെന്തിനു വേണ്ടി? സുവിശേഷീകരണത്തിന് വേണ്ടി. രണ്ടാമത്തേത് വേറൊരു വാതിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതേതാണെന്നറിയാമോ? ലവോദിക സഭ. നമ്മുടെ വായിക്കുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് എന്ന് പറഞ്ഞാൽ, ആമേൻ, പുറത്താക്കപ്പെട്ട ക്രിസ്തു നമ്മെ തേടി വരികയാ വീണ്ടും. എന്തുകൊണ്ട്? ആമേൻ, മുട്ടിക്കൊണ്ടിരിക്കുക, വചനത്തിലൂടെ മുട്ടിക്കൊണ്ടിരിക്കുക. എന്റെ മകനെ, നിന്റെ പ്രവൃത്തിയിലൂടെ നീ എന്നെ പുറത്താക്കി, സഭ പുറത്താക്കി. ആമേൻ, വാതിക്കൽ നിന്ന് മുട്ടുന്നു. എന്തിനു വേണ്ടി? സഭയെ വാതിൽ തുറക്ക്, ഞാൻ അകത്ത് കടന്നു വന്ന് നിന്നോടുകൂടി അത്താണം കഴിക്കുവാൻ. ഒരു നല്ല ഫെലോഷിപ്പിന് വേണ്ടി വാതിൽ തുറക്കുന്നു. ഇനി 3-ാമത്തെ വാതിലാണ് ഇമ്പോർട്ടൻ്റ്. ആ വാതിൽ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ, നിനക്ക് സ്വർഗീയമായ ദർശനങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ദൈവം ഒരു വാതിൽ തുറക്കുകയാ. ഹല്ലേലൂയ, ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ എ ഡോർ ഫോർ ദി സ്പിരിച്വൽ റെവലേഷൻ. ആത്മീകമായ വെളിപ്പ്
വെളിപാടിനു വേണ്ടി. ആമേൻ. ഇന്ന് രാത്രിയിൽ ഓ കർത്താവിന്റെ ഒരു ദാസന നിലയിൽ പറയട്ടെ, ദൈവം തമ്പുരാൻ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മീയ സത്യങ്ങളെ, ആമേൻ, അനേക ആത്മീയ മർമ്മങ്ങളെ, ആമേൻ, ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നത് വെളിപ്പെടുത്തുവാൻ ഒരു വാതിൽ തുറക്കുകയോ. എത്ര വ്യക്തികൾ, ആമേൻ, സ്തോത്രം, അത് ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും ആർക്കും ഗ്രഹിച്ചിട്ടില്ലാത്ത, ആമേൻ, ആമേൻ, മർമ്മം, സാക്ഷാൽ മർമ്മം തന്നെ ദൈവം വെളിപ്പെടുത്തുവാൻ സ്വർഗം തുറക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവിടുന്ന് ഒരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ വാതിൽ തുറക്കുമ്പോൾ ഞാൻ ആരംഭ സമയത്ത് ഒരു കാര്യം പറയാനായിട്ട് ഇടയായി തോന്നുന്നു. എന്താ അറിയാമോ, പത്മോദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ, ഒരു കുറ്റവാളിയെ ആ ദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ ആ ദ്വീപിന്റെ എൻട്രൻസ് എന്ത് ചെയ്യുന്നറിയാമോ, ക്ലോസ് ചെയ്യും. എന്താ ക്ലോസ് ചെയ്യുന്നതിന്റെ കാരണം അറിയാമോ? ആ ക്ലോസ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ തടവുകാരൻ ഒരിക്കൽ പോലും ഒരു വിധേയനെയും എന്ത് ചെയ്യരുത്, ആ മീൻ വെളിയിൽ പോകല്ല, അതിനുവേണ്ടിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ലോകത്തിന് നമ്മെ, ആമേൻ, സ്തോത്രം, പുറത്തു പോകാതെ വേണം വാതിലടയ്ക്കാം. ഈ ലോകത്തിന്റെ വാതിൽ അടയപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വാതിൽ സ്വർഗത്തിൽ തുറക്കുകയാ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഒരിക്കലൂടെ പറയാം, ലോകം നമുക്ക് വാതിലുകളെ അടയ്ക്കുമ്പോൾ സ്വർഗം നമുക്കായി വാതിൽ തുറക്കുന്നു. ആമേൻ. പത്മദ്വീപേ, ആമേൻ, ചക്രവർത്തിമാരെ, നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയാതെ വേണം. ഈ പത്മദ്വീപിൽ കടന്ന് ഇവൻ, ആമേൻ, സ്വര ഒരു ഒരു ആമേൻ, സ്വതം മരണം നേരിടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാതിലടയ്ക്കുമ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ സ്വർഗത്ത് തുറക്കുകയാ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, ആ സ്വർഗവാതിൽ തുറന്നത് കൊണ്ടല്ല ഇന്നും നാം വെളിപ്പാട് പുസ്തകം ഇത്ര സന്തോഷത്തോടുകൂടി വായിക്കുന്നത്. ആ വാതിൽ തുറന്നില്ലായിരുന്നെങ്കിൽ സഭയുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. വാതിൽ തുറന്നു, അവിടെ എന്താ വായിക്കുന്നത് അറിയാമോ? ഐ മീൻ, ഇവിടെ വിഷയം, ഐ മീൻ, ഫിസിക്കലി ഈസ് ഇൻ ദിൽ, ഐ മീൻ, എവിടെയാ ശാരീരികമായി എവിടെ ഇരിക്കുന്നത്? ഐ മീൻ, പത്മദ്വീപിലാണ്. പക്ഷേ അവൻ ശരീരം കൊണ്ട് അവിടെയാണെങ്കിലും അവൻ്റെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അവൻ എവിടേക്ക് പോകുവാനിടയായി? ഹി ട്രാൻസ്ലേറ്റഡ് ടു ഹെവൻ. ആമേൻ, സ്തോത്രം, ആമേൻ. അവൻ എവിടേക്ക് പോകുവാനിടയായി? സ്വർഗത്തേക്ക് പോകുവാൻ. ഇവിടെയാണ് യഥാർത്ഥമായ ഒരു ആരാധന എന്ന് പറയുന്നത്. ആമേൻ. നാം ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നാം എവിടെയായിരിക്കണം? കമോൺ ദൈവമക്കളെ, ആരാധന എന്ന് പറയുന്നത്, ആമേൻ, പലപ്പോഴും നമ്മൾ എന്തറിയാം, ആമീൻ, യോഹന്നാന്റെ ആരാധനയും നമ്മുടെ ആരാധനയും നമ്മൾ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ ശരീരം കൊണ്ട് ഇവിടെയാ, മനസ്സുകൊണ്ട് എവിടെയാന്നറിയാമോ? പുറത്ത്. പക്ഷെ യോഹന്നാന്റെ ആരാധന എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് പത്മോസിലാണെങ്കിലും, വേദപണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഐ മീൻ, ശരീരം കൊണ്ട് പത്മോസിലാണെങ്കിലും അവൻ്റെ ആത്മാവും അവൻ്റെ മനസ്സുകൊണ്ടും എവിടേക്ക്? ഞാനൊരു കാര്യം പറയാം, ദൈവദർശനങ്ങൾ കാണണമോ, ദൈവികമായ വെളിപ്പാടുകൾ കാണണമോ, ഐ മീൻ, യോഹന്നാനെ പോലെയുള്ള ഒരു ആത്മീകമായ ആരാധനയെ പിന്തുടരുന്നവനായിരിക്കണം. ശരീരം കൊണ്ട് പത്മദ്വീപിലാണെങ്കിലും വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും, ആമേൻ, അന്തരീക്ഷ മണ്ഡലങ്ങളിൽ കഴുകന്മാര്, ആമേൻ, പറന്ന് പറന്ന്, ആമേൻ, ഏത് സമയത്തും തിന്നണമെന്നുള്ള ചിന്താഗതിയോടെ ആകാശ മണ്ഡലത്തിൽ പറക്കുമ്പോഴും ശരീരം കൊണ്ട് തനി, ആമേൻ, പത്മദ്വീപിലാണെങ്കിലും പ്രതികൂലങ്ങളെ കാണാതെ മനസ്സുകൊണ്ട് താൻ എവിടേക്ക് പോകുവാനിടയായി? ഇന്ന് രാത്രി ഞാൻ പറയാം, ആരാധനയും നമുക്കും അങ്ങനെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വാസ്തവത്തിൽ ചോദിക്കുന്നു, ഹല്ലേലൂയ, നമ്മുടെ ശരീരം കൊണ്ട് നാം ആലയത്തിലാണെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് പലപ്പോഴും എവിടേക്കാണ് പോകുന്നത്? ആമേൻ. എന്നാൽ യോഹന്നാൻ പറയുന്നു, ഞാൻ ശരീരം കൊണ്ട് പത്മോസിലാണെങ്കിലും എൻ്റെ ആത്മാവ് കൊണ്ട്, ഞാൻ ആത്മാവിനാൽ എവിടെ, ആമേൻ. ആ നാലാമത്തെ അധ്യായം ഒന്നാം വാക്യം ഒന്നുകൊണ്ടൊന്ന് വായിക്കാമോ? നാലാമത്തെ അധ്യായം ഒന്നാം വാക്യം,
ഞാൻ കണ്ടു. ആമേൻ. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അടുത്ത വാക്യം കൂടെ, രണ്ടാമത്തെ വാക്യം കൂടെ, ഉടനെ ഞാൻ ആത്മവിവശനായി. ഉടനെ ഞാൻ ആത്മവിവശനായി. സ്വർഗത്തിലൊരു സിംഹാസനം വെച്ച്. ആമേൻ. സ്വതം ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ആമേൻ. നാം ശരീരം കൊണ്ട് പത്മോദ്വീപിലാണ് എങ്കിലും, നമ്മൾ എന്ന് പറയുന്നത് ആ അവസ്ഥ ഏത്, വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും ആമേൻ ഹാലിൽ കൂടെ ആരും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിലും ആത്മവിവശതയിൽ നമുക്ക് എവിടെ എത്താൻ കഴിയും? പ്രൈസ് ബി ദ ലോർഡ്. ആത്മാവിൽ നമുക്ക് എവിടെ എത്തുവാൻ കഴിയും? സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ എത്തിയാൽ നീ കാണുന്നത് പത്മോദ്വീപിന്റെ പയവിക്കുരമായിരിക്കുന്ന അന്തരീക്ഷത്തെയല്ല, നീ കാണുന്നത് സ്വർഗീയമായ അനുഭവങ്ങളെയാ. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്നതിന്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, ആലയത്തിനകത്ത് ആമേൻ കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ നാനാമുഖത്തിൽ ആമേൻ പലവിധമായ സമ്മിശ്രമായ അനുഭവങ്ങൾ ആമേൻ ജീവിതത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉളവാക്കുമ്പോൾ ആമേൻ സ്വർഗത്തിൽ ആമേൻ നമുക്കെത്തണമെങ്കിൽ, ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? അവൻ ആത്മവിവശതയിൽ എത്തുവാനിടയായി. ആത്മവിവശതയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. അവൻ അടുത്തിരിക്കുന്ന വ്യക്തിയെ അവൻ ഈവൻ സ്വതന്ത്രം കൈകൊണ്ടും തട്ടിയാൽ പോലും ആത്മവിവശതയുള്ളവർ തിരിച്ചറിയും. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ചർച്ചിൽ ഒരു സഹോദരനുണ്ട്, ഭയങ്കര ആരാന കൈയൊക്കെ ഇടി അടുത്തിരിക്കുന്ന വ്യക്തിയുടെ എവിടെ ആമേൻ ചെവുക്കനെ തൊക്കിയ എന്നിട്ട് പറഞ്ഞു ഞാൻ ആത്മവിവശത. ഒരു കാര്യം ഞാൻ പറയാം, ആത്മവിവശത എന്ന് പറഞ്ഞത് എന്തല്ലെന്നാ? ആമേൻ ഹല്ലേലൂയ. ഈവൻ നമ്മുടെ തലയിൽ നിന്ന് ആമേൻ സ്വതം ആമേൻ തുണി താഴെ വീണാൽ പോലും നമുക്ക് തിരിച്ചറിയണം. ആത്മവിവശത അങ്ങനെയാ. കാരണം അറിയാമോ, നമ്മൾ തിമത്യോസിനെ എന്ത് വായിക്കുന്നത്? നമ്മൾ പ്രാപിച്ച ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിന്, സുബോധമില്ലായ്മയല്ല ആത്മവിവേശത എന്ന് പറഞ്ഞത്, സുബോധമില്ലായ്മയല്ല, സുബോധത്തോടുകൂടിയാണ്. ചിലരൊക്കെ ആത്മവിവേശത്തിലായ പിന്നെ സുബോധമേ ഇല്ല, പറയുന്നത് എന്തും അത് ആത്മവിവേശത എന്നല്ല പറയുന്നത്, വേറൊരു വിവശത എന്നാണ് പറയുന്നത്. അത് ഞാനിപ്പം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ആത്മവിവശത എന്ന് പറയുന്നത് സുബോധത്തോടെ. ഇനി മറ്റൊരു കാര്യം, ആത്മവിവശതയിലായാൽ നീ കാണേണ്ടത് എന്താണെന്നറിയാമോ? എന്താ കാണേണ്ടത്? സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. ആമേൻ. വേഗത്തിന് മുന്നോട്ട് പോന്നു. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സ്വർഗീയ ആരാധനയുടെ ഒരു വ്യക്തമായ പിക്ചറാണ് നമുക്ക് അവിടെ കാണേണ്ടത്. 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ ആരാധനയിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ, ഒന്ന്, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആരാധിക്കാൻ. വി മസ്റ്റ് നോ ഹൂം വി വർഷിപ്പ്. നാം ആരെയാണ് ആരാധിക്കുന്നത്? ആ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 8-ാമത്തെ വാക്യം, ഐ മീൻ നിങ്ങൾ നോക്കണേ, ഈ സ്ക്രീനിൽ ഒന്ന് നോക്കണേ. ഐ മീൻ ഞാൻ തന്നെ ഒന്ന് പറയാം. ഐ മീൻ സമയം മുന്നോട്ട് പോകുന്നുണ്ട്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവനുമായി എന്ന് പറഞ്ഞാൽ, ഐ മീൻ നമ്മുടെ ദൈവം ആരാണെന്ന് അറിയണം. അവൻ നിത്യ പിതാവാണെന്ന് തിരിച്ചറിയണം. ഈസ് എറ്റേണൽ, നിത്യപിതാവ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചേ, എന്താ നിത്യപിതാവ് എന്ന് പറയാൻ കാരണം? ഐ മീൻ എന്താ, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്തേക്ക് വേണ്ടി. ഐ മീൻ രൂപം കൊണ്ട് ഒരു ദൈവമല്ല. ഐ മീൻ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഓരോ കാലയളവിൽ ഓരോ മനുഷ്യ ദൈവങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വെളിപ്പെടാറുണ്ട് അല്ലേ? ആ ദൈവമല്ല. ഇനി ശ്രദ്ധിച്ചേ, അവൻ ഇരുന്നവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, ഇനി വരുന്നവനുമായ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, ഐ മീൻ എറ്റേണൽ ഗോഡ്, നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞായിരിക്കട്ടെ നമ്മുടെ ആരാധന. സ്വർഗത്തിലെ ആരാധന എന്ന് പറയുന്നത് നോട്ട് ഷോ ഓഫ് വേർഷിപ്പ്, കാണിക്കാൻ വേണ്ടിയുള്ള ആരാധനയല്ല, നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാ. ഇനി അടുത്തത്, ആമീൻ ശ്രദ്ധിച്ചേ, സർവശക്തിയുള്ള കർത്താവായ ദൈവം, സർവശക്തിയുള്ള കർത്താവായ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്നും ആ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആരാധനയാകണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോയി നിർത്തുകയാ. ഇനി അടുത്തതൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമിലിറ്റി ഉണ്ടാകണം.
നമ്മുടെ ജീവിതത്തിൽ ആരാധനയിൽ എന്തുണ്ടാകണം? തെളിവ് എന്താണെന്നറിയാമോ? അവൻ്റെ കാൽക്കൽ വീണു. ആര് വീണു? 24 മൂപ്പന്മാര് വീണു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, ഹല്ലേലൂയ, ആമേൻ. കാൽക്കൽ വീണ് ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സമ്പൂർണമായി ആമേൻ, താഴ്മയോടുകൂടി ആരാധിക്കുന്ന ഒരു ആരാധന. അടുത്തത് തലയിലെ ആമേൻ കിരീടങ്ങളെല്ലാം താഴെയിട്ട് ആരാധിക്കുന്ന ആരാധന, സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ, സമ്പൂർണ്ണ താഴ്മയുടെ ആമേൻ സ്തോത്രം ആരാധനയാണ് സ്വർഗത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനകളൊന്നും നോക്കി നമ്മൾ ആ പൊസിഷനൊക്കെ പിടിച്ചുകൊണ്ടുള്ള ഒരു ആരാധന അല്ലേ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ആരാധന നോക്കി 24 മൂപ്പന്മാർ ആമേൻ, അവർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് ആമേൻ സിംഹാസനത്തിലായിരിക്കുന്ന കർത്താവിനെ ആമേൻ വീണു വണങ്ങി ആരാധിക്കുമ്പോൾ നമ്മളും ആ നിലയിൽ ആരാധിക്കുവാനായിട്ടിടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇവിടെ അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ സ്വർഗത്തിലെ ആരാധനയുടെ അതേ പകർപ്പ് നാമും പിന്തുടരുവാനിടയാകട്ടെ. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ആരാധനയായിരിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നാം തിരിച്ചു കറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ ആരാധന. ആമേൻ. ആ സർവശക്തിയുള്ള ദൈവത്തിന്റെ ആമേൻ പാദപീഠം നാം കടന്നു വരുമ്പോൾ നമ്മുടെ പൊസിഷനെ മറന്നുകൊണ്ടായിരിക്കണം നാം ആരാധിക്കേണ്ടത്. ആമേൻ. ആ ദൈവത്തിന് മുമ്പിൽ നാം കടന്നു വരുമ്പോൾ നാം കാൽക്കൽ വീണ് ആരാധിക്കുവാനിടയാകണം. പൊസിഷൻ ഒന്നും നമുക്കൊരു തടസ്സമായി നിൽക്കരുത്. ആമേൻ. കവിണ് വീണ് കരയുന്ന ആമേൻ ഒരു ശതാധിപനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ശതാധിപനാണ് എങ്കിലും ആമേൻ കാൽക്കൽ വീഴുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നാം ആരും നമ്മുടെ പൊസിഷൻ, നമ്മുടെ പവർ ഒന്നും പിടിച്ചുകൊണ്ടായിരിക്കും നാം ആരാധിക്കേണ്ടത്. ആമേൻ. ആമേൻ. നാം സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ആരാധന എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ളൊരു ആരാധനയിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യം വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ.